ഹലാൽ ഉൽപ്പന്നങ്ങൾ നിരോധിക്കണമെന്നുള്ള ആവശ്യം പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നു. കേന്ദ്രം നിരോധിക്കണമെന്നും സംസ്ഥാനം നിരോധിക്കണമെന്നും ഒക്കെ പറയുമ്പോൾ ഇതാ സുപ്രീം കോടതിയിലേക്ക് കേസ് എത്തിയിരിക്കുന്നു. ഒരു പൊതു താല്പര്യ ഹർജി എത്തിയിരിക്കുന്നു. ആ ഹർജിയിൽ വളരെ വ്യക്തമായി തന്നെ ഹലാലിനെ കുറിച്ച് പറയുന്നു. ഹലാൽ ഉൽപ്പന്നങ്ങൾ രാജ്യവ്യാപകമായി തന്നെ നിരോധിക്കണമെന്നാണ് ഈ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പൊതു താല്പര്യ ഹർജിയാണ്. ഹലാൽ ഉൽപ്പന്നങ്ങളും ഹലാൽ സർട്ടിഫിക്കേഷനും പിൻവലിക്കണം. അഭിഭാഷകനായ വിഭോർ ആനന്ദാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 15% ഇന്ത്യയിലുള്ള കേവലം 15% മുസ്ലിങ്ങൾക്ക് ഹലാൽ വേണമെങ്കിൽ അവർക്കത് ഉപയോഗിക്കാം. പക്ഷേ ആ ഹലാൽ സർട്ടിഫിക്കറ്റുള്ള ഭക്ഷണങ്ങൾ ഇല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ 85% വരുന്ന ബഹുഭൂരിപക്ഷത്തിന് മുകളിൽ നിർബന്ധിച്ച് ഉപയോഗിക്കാൻ കഴിയില്ല. അത് Article 14, 21 എന്നീ വകുപ്പുകൾ പ്രകാരം മൗലികാവകാശ ലംഘനമാണെന്ന് ഈ ഹർജിക്കാരൻ പറയുന്നു. സ്വാഭാവികമാണ്, ഹലാൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അദ്ദേഹം എടുത്തു പറയുന്ന ചില കമ്പനികൾ കൂടിയുണ്ട്. നെസ്ലെ, KFC, ബ്രിട്ടാനിയ തുടങ്ങിയ കമ്പനികൾ പോലും ഹലാൽ സർട്ടിഫിക്കറ്റിലാണ് അവരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇറക്കുന്നത്. ഇത് ഒരു മുസ്ലിം മതവിഭാഗത്തിന് മാത്രമുള്ളതാണ് ഈ ഹലാൽ സർട്ടിഫിക്കറ്റും ഹലാലും. അതെന്തിന് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ, ക്രൈസ്തവ, സിഖ്, ജൈന, ബുദ്ധ മതക്കാർ കഴിക്കണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. 85% വരുന്ന ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം എന്തിനാണ് ഹലാൽ സർട്ടിഫിക്കറ്റുള്ള ഭക്ഷണം കഴിക്കുന്നത്? മുമ്പ് 1974 മുതൽ 1993 വരെ മാംസ ഭക്ഷണത്തിന് മാത്രമായിരുന്നു ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മുട്ടുസൂചി മുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽ വസ്തുക്കൾ, ആരോഗ്യ ഉൽപ്പന്നങ്ങൾ എല്ലാത്തിലും ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് ഈ ഉൽപ്പന്നങ്ങളിൽ നിന്ന് പിൻവലിക്കുക. രണ്ടുതരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല. കാരണം മുസ്ലിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവർക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഉൽപ്പന്നങ്ങൾ നൽകാം. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്നവർക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഉൽപ്പന്നങ്ങൾ നൽകാൻ കഴിയില്ല. 100 കോടി ജനത്തിന് മുകളിലുള്ളവരുടെ മുകളിൽ ഹലാൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഹലാൽ ഉൽപ്പന്നങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. അത് പിൻവലിക്കണം, ഇല്ലെങ്കിൽ അത് നിരോധിക്കണമെന്നാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഒരുപക്ഷേ ഈ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം Article 14, 21 മൗലികാവകാശ ലംഘനമാണ്. കാരണം ഒരാളുടെ മുകളിൽ അയാൾ എന്ത് കഴിക്കണം, ഏത് തരം ഭക്ഷണം കഴിക്കണമെന്ന് ഒരു വിഭാഗം അടിച്ചേൽപ്പിക്കുന്നിടത്ത് അത് അംഗീകരിക്കാൻ കോടതിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഏതായാലും കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇത് നിയമമായി വരികയും ഇല്ലെങ്കിൽ ആ നിയമം മൂലം നിരോധിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഏതായാലും വളരെ കാലമായി ഏവരും കാത്തിരുന്ന ഹലാൽ നിരോധനം എന്നൊരു സാധനം ഇല്ലെങ്കിൽ ഹലാൽ സർട്ടിഫിക്കറ്റ് നിരോധനം എന്നുള്ള ഒരു വസ്തുത ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ അമരാണ്.